പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് എന്താണ്? ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ട്, ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. നമുക്ക് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. സപ്പോസ് എനിക്കിവിടെ നോക്കൂ, ഞാൻ ഇവിടെ ഒരു ഇൻ്റർഫേസ് വരയ്ക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു മീഡിയ, രണ്ട് മീഡിയക്കിടയിലുള്ള ഒരു സെപ്പറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോക്കൂ, ഇത് സപ്പോസ് ദിസ് ഈസ് എക്സ് വൈ വെയ്റ്റ്. യെസ്, നോക്കൂ, ഇതിനെ ഞാൻ എക്സ് വൈ എന്ന് വിളിക്കാൻ പോവാ. എക്സ് വൈ, അപ്പോൾ ആരാണ് എക്സ് വൈ? എക്സ് വൈ ഇസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു മീഡിയ. എബോവ് എക്സ് വൈ യു ആർ ഹാവിങ് വൺ മീഡിയം. നോക്കൂ, ഇവിടെ ബിലോ എക്സ് വൈ ഇവിടെ ഉള്ള മീഡിയത്തിനെ ഞാൻ വിളിക്കുകയാണ്. ഇതാണ് സപ്പോസ് ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, ഫസ്റ്റ് മീഡിയം. ദിസ് ഈസ് എ ഡെൻസർ മീഡിയം, ലെറ്റ് ഇറ്റ് ബി ദിസ് ഈസ് എ ഡെൻസർ മീഡിയം. ഇവിടെ ഇതാണ് സെക്കൻഡ് മീഡിയം. സെക്കൻഡ് മീഡിയം സപ്പോസ് ഇത് റയറർ മീഡിയം എന്നിരിക്കട്ടെ. റയറർ മീഡിയം, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസറിന്ന് റയറിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഡെൻസറിൽ നിന്ന് റയററിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു. നോക്കൂ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത്. സപ്പോസ് ഇവിടെ ഇതാ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, സ്ട്രെയിറ്റ് പോകുന്ന ഒന്ന് ആലോചിച്ച് നോക്കും. സ്ട്രെയിറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നോർമൽ ഇൻസിഡൻസ് ആണ്. നോർമൽ ഇൻസിഡൻസിൽ എന്തുണ്ടാവില്ല? ബെൻഡിങ് ഉണ്ടാവില്ല. അറിയാലോ, നോർമൽ ഇൻസിഡൻസിൽ ബെൻഡിങ് ഇല്ല. ദർ ഇസ് നോ ബെൻഡിങ് ഇൻ നോർമൽ ഇൻസിഡൻസ്. നോർമൽ ഇൻസിഡൻസിൽ നമുക്ക് ബെൻഡിങ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് എ സെക്കൻഡ്, സപ്പോസ് ഹിയർ വി ആർ ഹാവിങ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് പോകുന്നതാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് നോക്കൂ, സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകും. അതിന് ബെൻഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദർ വിൽ നോട്ട് ബി എനി ബെൻഡിങ്. ബെൻഡിങ് ഇല്ല. ഇനി നമുക്ക് മറ്റൊരു റേ ഓഫ് ലൈറ്റ് പരിഗണിക്കാം. ഞാൻ മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കൂ, ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഡെൻസർ മീഡിയത്തിൽ നിന്നാ ഇങ്ങോട്ട് പോയി. ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇവിടേക്ക് ഇൻസിഡൻറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ എന്ത് വരക്കണം? ഇവിടെ നമ്മൾ നോർമൽ വരക്കണം. ഒരു നോർമൽ വരയ്ക്കാം. നോർമൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് ആംഗിളിലാണ് അവിടെ ഇൻസിഡൻറ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറിയാലോ. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഐ എന്ന് കൊടുക്കുകയാണ് ഫോർ ടൈം ബീയിങ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നോക്കൂ, എങ്ങോട്ടാണ് ആ റേ ഓഫ് ലൈറ്റ് പോകുന്നത്? അത് ഡെൻസറിൽ നിന്ന് റയറിലേക്കാണ്, ഡെൻസർ ടു റയറർ. അപ്പോൾ നേരെ പോകുന്നതിന് പകരം എന്താ സംഭവിക്കുക? ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. കണ്ടോ, നോർമലിൽ നിന്ന് അകന്നു പോകും. ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ ആംഗിൾ ഓഫ്, കാരണം ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നോക്കൂ, ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പോവാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നോക്കൂ. ഇതാ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്താൽ നോക്കൂ, ഇവിടുത്തെ ആംഗിൾ എത്ര വരിക? ദിസ് ഈസ് ദ ആംഗിൾ. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് അല്ലേ. നോർമലി വരക്കുക. നോർമലി വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് ഇറ്റ് ബി ഐ ഡാഷ്. ഐ ഡാഷ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൾസോ ഇൻക്രീസസ്. എന്ന് വെച്ചാൽ ഇവിടെ ഇതിന് ബെൻഡിങ് കുറച്ചും കൂടെ കൂടുന്നർത്ഥം. ക്ലിയർ? ഇവിടെ ബെൻഡിങ് കൂടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൾസോ ഇൻക്രീസസ്. അപ്പോൾ ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൾസോ ഇൻക്രീസസ്. ആൾസോ ഇൻക്രീസസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൾസോ ഇൻക്രീസസ്. നൗ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം. നോക്കൂ, അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം.
എന്ത് സംഭവിച്ചെന്ന് അറിയോ? നോക്കി ഇവിടുത്തെ ഈ ആംഗിളിന്റെ പ്രത്യേകത, എഗെയിൻ ഇവിടെ ഞാൻ നോർമലി വരക്കുന്നു. യെസ്, അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ദ റിഫ്രാക്റ്റഡ് റേ, നോക്കൂ, ജസ്റ്റ് ഗ്രേസസ് അലോങ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ടു മീഡിയ. റിഫ്രാക്റ്റഡ് റേ നോക്കൂ, ജസ്റ്റ് ആ ഇന്റർഫേസിലൂടെ ഗ്രേസ് ചെയ്ത് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ആ ഇന്റർഫേസിലൂടെ ഗ്രേസ് ചെയ്ത് പോകുന്നു. അത് റിഫ്രാക്ഷൻ സംഭവം മീൻസ് അത് സെക്കൻഡ് മീഡിയത്തിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്നില്ല. കാരണം നോക്കൂ, ഇവിടൊക്കെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ ആംഗിളിലെത്തിയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര കിട്ടി ഇവിടെ? ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഈസ് കോൾഡ് എ ക്രിറ്റിക്കൽ ആംഗിൾ. അതിനെ വിളിക്കുന്നത് ക്രിറ്റിക്കൽ ആംഗിൾ എന്നാണ്. ക്രിറ്റിക്കൽ ആംഗിൾ, ഇറ്റ് ഈസ് കോൾഡ് എ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ? ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ റയറർ മീഡിയം ഈസ് 90 ഡിഗ്രി. ഇറ്റ് ഈസ് കോൾഡ് ക്രിറ്റിക്കൽ ആംഗിൾ. ഇറ്റ് ഈസ് ദ ക്രിറ്റിക്കൽ ആംഗിൾ. Now I know you are eagerly waiting to know what happens if the angle of incidence is increased beyond the critical angle. Angle of incidence critical angle nekkal increase cheythu kaniyal endu sambhavikkum idelle arayendathu nokku njan angle of incidence yan veendum increase cheythu ivada angle of incidence kooti angle of incidence the c nekkal koodile po ipo angle of incidence c nekkal koodi nokka namukku endha sambhavikkan avu nokku ivade നോർമലി വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ നോർമൽ, ദിസ് ഈസ് ദ നോർമൽ. നോർമലി വരച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ, ദ റേ വിൽ നോട്ട് റിഫ്രാക്ട് ഇൻ ടു ദ സെക്കൻഡ് മീഡിയം, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഫസ്റ്റ് മീഡിയം ഇറ്റ് സെൽഫ്. അത് എന്താ സംഭവിച്ചത്? ഫസ്റ്റ് സെക്കൻഡ് മീഡിയത്തിലേക്ക് അത് പാസ് ചെയ്തിട്ടില്ല, അത് പാസ് ചെയ്തിട്ടില്ല, പകരം ഫസ്റ്റ് മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കണ്ടോ, ഇവിടെ പ്രത്യേകത എന്താ? ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ റേ സെക്കൻഡ് മീഡിയത്തിലേക്ക് പാസ് ചെയ്യാതെ ഫസ്റ്റ് മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? When light travels from denser to rarer medium, when angle of incidence is greater than critical angle, the ray will not refract into the second medium. Instead, it is totally internally reflected back into the first medium itself. This is what is called a total internal reflection. This is total internal reflection. മനസ്സിലായല്ലോ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് നടക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം. ഒന്നെന്താ? ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം. ഡെൻസർ നിന്ന് റയററിലേക്ക് പോകണം. സെക്കൻഡ്ലി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ ആരാണെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ആരാ ക്രിറ്റിക്കൽ ആംഗിൾ? ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ക്രിറ്റിക്കൽ ആംഗിളിന് സി എന്നുള്ള സിമ്പിളാണ് ഞാൻ കൊടുക്കുന്നത്. ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഐ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സി, ഐ സി. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വെറും സി എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ്, ദ ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ ടു ഒപ്റ്റിക്കലി റയറർ മീഡിയം. Number 2, the angle of incidence in the denser medium must be greater than the critical angle. That means I greater than C. ഈ രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്താലേ നമുക്ക് TAR സംഭവിക്കുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഡയഗ്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം നോക്കൂ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ഇതിനൊന്ന് ആൻസർ ചെയ്യും. നിങ്ങൾ ഇവിടെ ക്രിറ്റിക്കൽ ആംഗിളിലാണ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തത്. അപ്പോൾ നോക്കൂ, റേ ഓഫ് ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ഗ്രേസ് ചെയ്ത് പോയി. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തത്? സീനേക്കാൾ ഒരു ഇത്തിരി ആംഗിൾ കൂട്ടി, ഇത്തിരി ഇത്തിരി. അപ്പോൾ നോക്കൂ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഈ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് 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 അവസാനം നോക്കൂ ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോയി. ഇനി ഞാൻ പറഞ്ഞത്, സീനേക്കാൾ ഒരു ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താ സംഭവിക്കുക? ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ ഇങ്ങനെ പോകുന്ന സാധനം എന്താ സംഭവിക്കുക? എങ്ങനെ എന്താ സംഭവിക്കുക? ഒരു ഇത്തിരി നോക്കൂ, ഇങ്ങനെയല്ലേ വരിക?
ആണോ? ആണോ? നോ, ദിസ് ഈസ് റോങ്. ഇവിടെ നിങ്ങൾ ഇത്തിരി കൂട്ടിയോ എത്ര കൂട്ടിയോ എന്നുള്ള എല്ലാ പ്രശ്നം, ഇപ്പോൾ ഇതെന്താ സാധനം? റിഫ്ലക്ഷനാണ്. ഇറ്റ് ഹാസ് ടു ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എത്രയാണോ ആംഗിള്, ആ ആംഗിള് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെയും കിട്ടുക. മനസ്സിലായല്ലോ? ആംഗിൾ ഓഫ് ഇൻസൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. അല്ലാതെ ഇവിടെ ഇതിനേക്കാളും ഇത്തിരി കൂട്ടിയാൽ ഇവിടെ ഈ നേരെ ഗ്രേസ് ചെയ്ത് പോകുന്നത് നേരെ ഇതിലൂടെ പോകുന്നു പറയരുത്, അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസൻസ് എത്രയാണോ ആ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസൻസ് തന്നെയാണ് ഇവിടെ ലഭിക്കുക. ആ കാര്യം നിങ്ങൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കൂ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങണം. റിലേഷൻ ബിറ്റ്വീൻ ക്രിറ്റിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്രിറ്റിക്കൽ ആംഗിളും സിയും അതുപോലെ എന്നും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിറ്റിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. നോക്കൂ, കൺസിഡർ ദിസ് ഡയഗ്രാം. എഗെയിൻ, നേരത്തെ കാണിച്ച പോലെ എക്സ് വൈ ഈസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു മീഡിയ. എബോവ് എക്സ് വൈ യു ആർ ഹാവിംഗ് എ ഡെൻസർ മീഡിയം ആൻഡ് ബിലോ എക്സ് വൈ യു ആർ ഹാവിംഗ് എ ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെ ഡെൻസർ മീഡിയത്തിലാണ് കേട്ടോ. ഈ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ എൻ ഡി എന്ന് കൊടുക്കാൻ പോവാം. എൻ ഡി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ഇതിനെ ഞാൻ എൻ ആർ എന്നും മാർക്ക് ചെയ്യാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റയർ മീഡിയം. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ നോക്കൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണിച്ച എന്താ, ക്രിറ്റിക്കൽ ആംഗിളാണ്. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ റേ ജസ്റ്റ് ഗ്രേസസ് അലോങ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ടു മീഡിയ. That means angle of refraction is 90 degree. Angle of refraction 90 degree. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെ ഇവിടെ റിഫ്രാക്ഷൻ തന്നെയാണ് നടന്നത്. അപ്പം ഞാൻ സ്നെൽസിലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സ്നെൽസിലോ? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എൻ ടു വൺ, വിച്ച് ഈസ് ഈക്വൽ ടു എൻ ടു ഡിവൈഡഡ് ബൈ എൻ വൺ. നമ്മളെ കേസിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ സൈൻ ഐ ഇവിടെ എന്താ, സൈൻ സി ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്താണ്, ആർ ഈസ് നയൻറ്റി, സൈൻ നയൻറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ടു എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. ഇവിടെ സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വരുന്നതാണ് ഫസ്റ്റ് മീഡിയം. അപ്പോൾ സെക്കൻഡ് മീഡിയം ആരാ? ഇവിടെ റയറർ മീഡിയം. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? എൻ ആർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മീഡിയത്തിൽ നിന്നോ എൻ ഡി. ഞാനിതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, സൈൻ 91 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ വൺ ഡിവൈഡഡ് ബൈ സൈൻ സി, വൺ ഡിവൈഡഡ് ബൈ സൈൻ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഡി ഡിവൈഡഡ് ബൈ എൻ ആർ. എൻ ഡി ബൈ എൻ ആർ, എൻ ഡി ബൈ എൻ ആർ എന്ന് പറഞ്ഞാൽ ആരാ? എൻ ഡി ആർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റയർ മീഡിയം. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ശരിക്കും ഇതാണ്, എൻ ഡി ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ സൈൻ സി, വൺ ബൈ സൈൻ സി. ദിസ് ഈസ് ദ ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റയറർ മീഡിയം ഇസ് ഈക്വൽ ടു വൺ ബൈ സൈൻ സി. ദിസ് ഈസ് ദ റിക്വേർഡ് ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. പക്ഷെ ഞാൻ ഡെലിബറേറ്റ്ലിയാണ് ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞത്, കാരണം ഇങ്ങനെ മനസ്സിലാക്കി വെക്കാൻ ഒരു പ്രയാസമില്ല. ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസ് എന്താ പറയുമോ? ഇതിൻ്റെ സ്പെഷ്യൽ കേസ് നോക്കും. വളരെ സിമ്പിൾ. ഞാനിപ്പോൾ എന്താ ചെയ്തതിൽ സ്നെൽസിലോ അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഇനി സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞത് നോക്കൂ, വെൻ റയറർ മീഡിയം ഈസ് റയറർ മീഡിയം എയർ ആവുക. റയറർ മീഡിയം ഈസ് എയർ. റയറർ മീഡിയം എയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എൻ ആർ ഈക്വൽ ടു എന്താവും? എൻ എയർ ആവും. എൻ എയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണ്? വണ്ണ്, അല്ലെങ്കിൽ വാക്വം ആവുക. മനസ്സിലായോ? പിന്നെ എൻ ആർ വണ്ണായി കഴിഞ്ഞാൽ പിന്നെ എൻ ഡി എന്ന് പറയണ്ടോ? വേണ്ട. പിന്നെ എൻ ഡിനെ എന്ത് പറഞ്ഞാൽ മതി? എൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? എൻ ഡി ആർ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ എൻ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഡി ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ ഡി ഡിവൈഡഡ് ബൈ എൻ ആർ അല്ലേ. എൻ ടു വൺ, എൻ ടു ബൈ എൻ വൺ. എൻ ഡി ആർ ആർ എൻ ഡി എന്നല്ലേ വായിക്കൽ? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ കിട്ടുക? എൻ ഡി ഡിവൈഡഡ് ബൈ എൻ ആർ ഈക്വൽ ടു വൺ ബൈ സൈൻ സി എന്നാണല്ലോ ഇത്. അപ്പോൾ അതിന് നമുക്ക് എൻ ഡി എന്താക്കി? എൻ ഡിവൈഡഡ് ബൈ എൻ ആർ വൺ ഈക്വൽ ടു എന്താ? വൺ ബൈ സൈൻ സി. ഓർ എൻ ഇസ് ഈക്വൽ ടു, എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ സൈൻ സി. മനസ്സിലായോ? ഈ ഇക്വേഷനാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ വൺ ബൈ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ റയറർ മീഡിയം എയർ ആണ്, വാക്വം ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എവിടേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എന്ത്, എൻ ഡി ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ സയൻസ്. മനസ്സിലായോ? അപ്പോൾ റിലേഷൻ കണക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിറ്റിക്കൽ ആംഗിൾ. ഇനി നമുക്കറിയാം സൈൻ സി എന്ന് പറഞ്ഞ ആംഗിള് ഇതാണല്ലോ. ഈ ആംഗിളിൻ്റെ വേരിയേഷൻ എത്ര, ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ ഉണ്ടാവുക, 0 to 90. അപ്പോൾ 0 to 90 പോണതിനനുസരിച്ച് സൈനിൻ്റെ വാല്യൂ എങ്ങനെയാവുക, സൈൻ 0 എത്ര, 0, സൈൻ 90 എത്ര, 1. അപ്പോൾ 0 എന്ന് 1 ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിറ്റിക്കൽ ആംഗിളും നമ്മളുടെ റിലേഷൻ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അവർ. എന്ന് വെച്ചാൽ ക്രിറ്റിക്കൽ ആംഗിള് കൂടുന്നതിനനുസരിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും അത് കുറയും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് ക്രിറ്റിക്കൽ ആംഗിള് കുറഞ്ഞുകൊണ്ടിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത് ഓഫ് ലൈറ്റും നമ്മൾ റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ റിലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. മുമ്പ് നോക്കൂ, ക്രിറ്റിക്കൽ ആംഗിള് ഈ വാല്യൂസുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഏകദേശം ക്രിറ്റിക്കൽ ആംഗിളിൻ്റെ ധാരണ നമുക്ക് വേണം. വാട്ടറിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ അറൌണ്ട് 49 degrees ആണ്. 49 degrees. ഗ്ലാസിൻ്റെത് ഇറ്റ് ഈസ് 42 degrees, 42 ഗ്ലാസ്. അപ്പോൾ എല്ലാ ഗ്ലാസ്സിനും അത് 42 അല്ല, ക്രൗൺ ഗ്ലാസ്, ഫ്ലിൻറ്റ് ഗ്ലാസ്, ഇങ്ങനെ പല ഗ്ലാസ്സും ഉണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. ഡയമണ്ടിൻ്റെത് 24 ആണ്, 24 ഡയമണ്ട്. അപ്പോൾ ഈ ഏകദേശ വാല്യൂസ് നിങ്ങൾക്ക് ധാരണ വേണം. അതോടൊപ്പം തന്നെ നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, എൻ പ്രപ് ഈക്വൽ ടു 1 by sin C ആണ്. അപ്പോൾ ഏകദേശം അവർ ഇത് ഡയറക്റ്റ് അല്ല, അത് അപ്രോക്സിമേറ്റ് മീൻസ് സൈൻ സീക്കാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അല്ലാതെ പിന്നെ. അപ്പോൾ നമുക്ക് പിന്നെ ഏകദേശം നമുക്ക് പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിന് ക്രിറ്റിക്കൽ ആംഗിള് കുറവായിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു വയലറ്റിന്, കാരണം ഇതിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചെന്താ, ലാംഡ വയലറ്റ് ലെസ് ദാൻ ലാംഡ ജി ലെസ് ദാൻ ലാംഡ 2. അതിൽ നിന്ന് നമ്മൾ കോഷീസ് റിലേഷനൊക്കെ വെച്ചിട്ട് നമ്മളിത് പറഞ്ഞു അല്ലേ, എൻ വി ഗ്രേറ്റർ ദാൻ എൻ ജി ഗ്രേറ്റർ ദാൻ എൻ ആർ. ഇനി ഇവിടെയാണ് നമ്മൾ ഇതുപയോഗിച്ചിട്ട് നമ്മൾ ഇത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ കളറിനും സെയിം അല്ല, വയലറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. വയലറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് കൊണ്ട് തന്നെ വയലറ്റിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ കുറവായിരിക്കും കണ്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ മതി, മീൻസ് കണക്ട് ചെയ്ത് പഠിക്കുക, ഒരുമിച്ച് പഠിക്കും. ഇനി ഇതിലേക്ക് ഒരാളും കൂടി വരാനുണ്ട്, ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ റിലേഷനും കൂടി നമുക്ക് ഇതിൽ വരാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് മൂന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാനത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, അടുത്ത ക്ലാസ്സിലാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് കൃത്യമായി നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.